500 രൂപയ്ക്ക് ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുമോ? ഒരു ചോദ്യമാണ്. തീർച്ചയായും ആരംഭിക്കാൻ സാധിക്കും. ഒരു മൈക്രോ ബിസിനസ് ആശയം എന്ന നിലയിൽ 500 രൂപ കൊണ്ട് ആരംഭിക്കാൻ സാധിക്കുന്ന 3 ബിസിനസ് ആശയങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തീർച്ചയായും ഈ 3 ബിസിനസ് ആശയങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആരംഭിക്കാം. അതല്ല എങ്കിൽ ഈ 3 ബിസിനസ് ആശയങ്ങൾ കൂടി സമഗ്രമായി യോജിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ തന്നെ നിങ്ങൾക്ക് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമായി വരും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് ജോലിയും കൂലിയും മറ്റ് വരുമാന മാർഗമൊന്നും ഇല്ലാതെ വിഷമിക്കുന്ന 1000 കണക്കിന് കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്കൊരു കൈത്തിരി വെട്ടമായി ഈ വീഡിയോ പ്രയോജനപ്പെടുമെങ്കിൽ തീർച്ചയായും ഞാൻ കൃതാർത്ഥനാണ്. നിങ്ങൾക്കേവർക്കും മൈ ഓൺ വ്യൂസിൻ്റെ മറ്റൊരു ബിസിനസ് എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് രാവിലെ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഫോണിൽ വിളിച്ചു. അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹം പറഞ്ഞത് ആ വാർഡിലെ 100 പേർക്ക് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടീൽ വസ്തുക്കളും ചെടിച്ചട്ടിയും ഗ്രോ ബാഗും എല്ലാം കൊടുത്തു. പക്ഷേ അവർക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കൃഷി ചെയ്യുന്നതിന് ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്നതിന് മണ്ണ് വേണം, കളിമണ്ണ് വേണം. 3 സെൻറ്റിലും 5 സെൻറ്റിലും ഒക്കെ വീട് വെച്ച് താമസിക്കുന്ന നഗരപ്രദേശത്തുള്ള ഇത്തരം ആളുകൾക്ക് അവർക്കും കൃഷി ചെയ്യാൻ ആഗ്രഹമുണ്ടാവും. അതുകൊണ്ടാണ് അവർ മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചത്. നഗരസഭ അത് അംഗീകരിച്ചു. അവർക്ക് ആവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കളും ചെടിച്ചട്ടിയും ഗ്രോ ബാഗും ഒക്കെ കൊടുത്തു. പക്ഷേ അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? കൃഷി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കളിമണ്ണ് അവരുടെ പറമ്പിലില്ല, അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുകയില്ല. അത് എവിടെ നിന്നെങ്കിലും കിട്ടുമോ? കളിമണ്ണ് ചില്ലറയായി കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതാണ് ആ സുഹൃത്ത് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത് നല്ലൊരു ബിസിനസ് അവസരമാക്കി നമുക്ക് എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ? പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ. നിങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഇത്തരം അനുഭവം നിങ്ങൾക്കുണ്ടാവുകയില്ല. പക്ഷേ നഗരപ്രദേശങ്ങളിൽ അതല്ല സ്ഥിതി. മറ്റുള്ള പറമ്പുകളിൽ നിന്ന് എടുക്കാൻ കഴിയില്ല, അവിടെ ഉണ്ടാവുകയില്ല. അപ്പോൾ അവർക്ക് ഇത് ചില്ലറ വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരുണ്ടോ എന്ന് അവർ അന്വേഷിക്കുക സ്വാഭാവികമാണ്. ഇവിടെ നിന്നാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് കളിമണ്ണിൻ്റെ റീറ്റെയിൽ സപ്ലൈ നടത്തിക്കൂടാ? അത്യാവശ്യം സ്ഥല സൗകര്യമുള്ള കുടുംബങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആശയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല, ഈ സ്ഥലത്ത് വാഹനം യഥേഷ്ടം എത്തിച്ചേരുന്നതിനും പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം വേണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ കളിമണ്ണ് നമുക്ക് 1-2 ലോറികളിൽ കൊണ്ടുവന്ന് അവിടെ നമുക്ക് നിറയ്ക്കാൻ സാധിക്കണം. 10 കിലോ 20 കിലോ അല്ലെങ്കിൽ 25 കിലോ 50 കിലോ കപ്പാസിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബാഗുകളിൽ ഈ കളിമണ്ണ് നിറച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ടി വരുന്ന മൂലധന ചിലവ് എന്താണ്? മൂലധന ചിലവെന്ന് പറയുന്നത് കുറച്ച് പ്ലാസ്റ്റിക് ബാഗുകൾ നമ്മൾ വാങ്ങണം. ആ പ്ലാസ്റ്റിക് ബാഗുകളിൽ കള്ളിമണ്ണ് നിറച്ച് നമുക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാവുന്നതാണ്, റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന നിലയിൽ അവർ കൊണ്ടുവരുന്ന ബാഗിൽ കളിമണ്ണ് നിറച്ച് കൊടുക്കുക. അതിനാവശ്യമായിട്ടുള്ള നിങ്ങളുടെ ലാഭം കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു തുക നിശ്ചയിക്കുക. തീർച്ചയായിട്ടും അവർ തരാൻ നിർബന്ധിതമാണ്. അവർ തീർച്ചയായിട്ടും തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ മറ്റൊരു ബിസിനസ് ആശയം കൂടി ഇതുമായി സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് നടത്താൻ സാധിക്കും. എന്താണത്? കളിമണ്ണിനോടൊപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി കൃഷിക്കായിരുന്നാലും അലങ്കാര കൃഷികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവർക്ക് ജൈവവളം ആവശ്യമാണ്. ജൈവവളത്തിന് നമ്മുടെ ഈ പറമ്പിൽ തന്നെ മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കാവുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂലധന ചെലവിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രോജക്റ്റ് സമർപ്പിച്ച് അംഗീകാരം നേടിയാൽ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാങ്കേതിക സഹായവും അതോടൊപ്പം തന്നെ ഫണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്, സഹായവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പദ്ധതി ചെറുകിട ബിസിനസ് സംരംഭം എന്ന പദ്ധതിയുടെ ഭാഗമായും കൃഷിയുടെ വികസനത്തിന് വേണ്ടി വരുന്ന പദ്ധതിയുടെ ഭാഗമായും മണ്ണിര കമ്പോസ്റ്റുകൾ തീർച്ചയായിട്ടും എല്ലാ നഗരപ്രദേശങ്ങളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകുന്ന ഒരു സഹായമാണ്. അത്തരം സഹായ പദ്ധതിയിൽ നിങ്ങളും കൂടി അപ്രോച്ച് ചെയ്തുകൊണ്ട് ആ ഒരു സഹായം നേടിയെടുക്കുകയും കൂടി ചെയ്താൽ നിങ്ങളുടെ ഈ ബിസിനസ്സിൻ്റെ ഭാഗമായും മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കുകയും ആ മണ്ണിര കമ്പോസ്റ്റ് നിങ്ങൾക്ക്
ഇത്തരം ആളുകൾക്ക് നിങ്ങൾക്ക് ചില്ലറ വിൽപ്പന നടത്തി നിങ്ങൾക്ക് നല്ല വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇതുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് മറ്റൊരു ബിസിനസ് ആശയമാണ് ചകിരിച്ചോറിൻ്റെ റീറ്റെയിൽ സപ്ലൈ. നമുക്കറിയാം ചകിരിച്ചോറും നല്ലൊരു ജൈവ വളമാണ്. അത് പൂക്കൃഷിക്കായിരുന്നാലും പച്ചക്കറി കൃഷിക്കായിരുന്നാലും നല്ലൊരു ജൈവ വളമാണ് ഈ പറയുന്ന ചകിരിച്ചോർ എന്ന് പറയുന്നത്. ചകിരിച്ചോറ് യഥേഷ്ടം ലഭിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതായത് തൊണ്ട് തല്ലുകയും കയറുപിരി നടത്തുകയും ചെയ്യുന്ന ചെറിയ ചെറിയ യൂണിറ്റുകളുണ്ട്, ചില ഫാക്ടറികളുണ്ട്. അത്തരം ഫാക്ടറികളിൽ പോയി അവിടെ നിന്നും നിങ്ങൾക്ക് ചകിരിച്ചോറ് സംഭരിക്കാവുന്നതാണ്. ചെറിയ വില കൊടുത്തുകൊണ്ട് നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്. ഒന്നോ രണ്ടോ ലോഡ് ചകിരിച്ചോറ് വാങ്ങി ഈ കാമ്പൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതുകൂടി നിങ്ങൾക്ക് റീറ്റെയിൽ സപ്ലൈ എന്ന നിലയിൽ നടത്താൻ സാധിക്കും. അപ്പോൾ മൂന്ന് ആശയങ്ങളാണ്: ഒന്ന്, കളിമണ്ണിൻ്റെ റീറ്റെയിൽ സപ്ലൈ; രണ്ട്, മണ്ണിര കമ്പോസ്റ്റിൻ്റെ റീറ്റെയിൽ സപ്ലൈ; മൂന്ന്, ചകിരിച്ചോറിൻ്റെ റീറ്റെയിൽ സപ്ലൈ. ഞാനിവിടെ പറഞ്ഞത് 500 രൂപയ്ക്ക് ആരംഭിക്കാൻ കഴിയുന്ന ചെറിയ ബിസിനസ് സംരംഭമാണ് ഇത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇവിടെ ഈ മൂന്ന് ബിസിനസ് ആശയങ്ങൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഒരു കുടക്കീഴിലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ കുറച്ചുകൂടി മൂലധന ചെലവ് നിങ്ങൾക്ക് ആവശ്യമാണ്. ഇത്തരം മൂലധന ചെലവ് എവിടെ നിന്ന് സംഘടിപ്പിക്കാൻ സാധിക്കും? തീർച്ചയായും 500 രൂപ നിങ്ങൾ പോക്കറ്റിൽ നിന്നിടുന്നു. ബാക്കി 5000 രൂപയെങ്കിലും നിങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ചെലവുകളുമായി മുന്നോട്ട് പോകാനും ഈ ബിസിനസ് റൺ ചെയ്തു പോകാനും സാധിക്കും. പിന്നീട് ബിസിനസ് വളരുന്നതനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ വായ്പകൾ നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റുമായി ബന്ധപ്പെട്ടോ കുടുംബശ്രീയുടെ CDSമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് വായ്പകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. കുറഞ്ഞ ഫിനാൻസ് ചാർജിൽ തന്നെ, അല്ലെങ്കിൽ പലിശരഹിത വായ്പയായിട്ട് തന്നെ ഇന്ന് കുടുംബശ്രീയിൽ നിന്നെല്ലാം തന്നെ വായ്പ ലഭിക്കുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ബിസിനസ് ആശയങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു ലൈസൻസും ആവശ്യമില്ല, മറ്റ് യാതൊരുവിധ നൂലാമാലകളുമില്ല. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള വരുമാന മാർഗം ഈ ഒരു ബിസിനസ് സംരംഭത്തിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ഈ ഒരു ബിസിനസ് ആശയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള നിങ്ങളുടെ വ്യവസായ വികസന ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള സാങ്കേതിക വൈദഗ്ധ്യം നിങ്ങൾക്ക് തേടാവുന്നതാണ്. അവർ തീർച്ചയായും നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ബിസിനസ് ആശയം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ്. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഈ ബിസിനസ് ചാനൽ നിങ്ങൾ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓൺ ആക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന ഇത്തരം ബിസിനസ് ആശയങ്ങളുമായി ഇനിയും വരാം. നന്ദി, നമസ്കാരം.